പക്ഷെ തല്ലെല്ലാം നല്ല രസമായിട്ടുണ്ട്, അടിപൊളി. ഫസ്റ്റ് വാച്ച് ഫസ്റ്റ് വാച്ച് ഞാൻ തന്നോണ്ട് തന്നെ കൊടുക്കും. ബ്രോ, പടം എന്ന് വെച്ചാൽ വിഷ്വലി ഭയങ്കര റിച്ചാണ്. എന്ന് വെച്ചാൽ കളർഫുൾ വിഷ്വൽസും സിനിമാറ്റോഗ്രഫി ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡാണ്. ഓരോ സീനും അവർ സിനിമാറ്റോഗ്രാഫറിൻ്റെ കയ്യിലും എഡിറ്ററും അത് നല്ല രീതിക്ക് അത് ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഹാഫിൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു നോൺ ലീനിയാരിറ്റി അത് ഇത്തിരി കുറയ്ക്കായിരുന്നു. ഭയങ്കര കൺഫ്യൂസിംഗ് ആയ ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു, പക്ഷേ അത് കവർ ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫ് തരാൻ പറ്റി. കാര്യം അത്ര എൻ്റർടൈനിങ് ആയിട്ടും ഫൈറ്റ്സ് എല്ലാം കിടിലായിരുന്നു. എല്ലാവരും സെക്കൻഡ് ഹാഫിൽ, സെക്കൻഡ് ഹാഫാണ് മെയിൻ ഹൈലൈറ്റ് ആ പടത്തിൻ്റെ തന്നെ. ചെറുതായിട്ട് ലാഗ് അടുപ്പിച്ച് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് വന്ന് പടത്തിന് നന്നായിട്ട് പുള്ളപ്പ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ പെർഫോമൻസ് ആയാലും, ഇപ്പോൾ ടൊവിനോയുടെ ഗാങ്ങിലെ ലുക്ക്മാൻ ആയാലും മോസ്റ്റ്ലി സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഷൈൻ്റെ ഗാങ്ങിലെ ഇപ്പോൾ ബിനു പപ്പു ചേട്ടൻ ആയാലും മാക്സിമം അവർ സ്ക്രീൻ പ്രസൻസിൽ അവർ ആറ്റിറ്റ്യൂഡിലും തന്നെ ഒരു ഇതുണ്ട്. ഷൈൻ ചേട്ടനും ടൊവിനോയിട്ടുള്ള കോൺഫ്ലിക്ട്സ് എല്ലാം സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, കൊറിയോഗ്രഫി ഇതൊക്കെയാണ് പടത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. പിന്നെ സെക്കൻഡ് ഹാഫ് മീൻസ് ആ ഫസ്റ്റ് ഹാഫ് ഇത്ര കൺഫ്യൂസിങ് ആക്കിയത് തന്നെ ആ സെക്കൻഡ് ഹാഫിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനാണ്. അത്ര എനിക്ക് സെക്കൻഡ് ഹാഫ് വിഷ്വലി ഇത്ര നൈസായിട്ട് എടുത്തിട്ടുണ്ട്. കുറേ ഫാമിലിക്കെന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരു നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ്റെ ഒരു പ്ലോട്ടാണ് പറയുന്നത്. അവർക്ക് എത്രത്തോളം എൻഗേജിങ് ആക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മളെ തന്നെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം കുറേയധികം കൺഫ്യൂസിങ് ആയിരുന്നു, എന്താ എങ്ങനെയാണ്. അത് റിവീൽ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫ്. എന്നാലും ഫാമിലിക്ക് അറിയത്തില്ല. മിന്നൽ മുരളികേഷ് ഏറ്റവും ഹൈപ്പ് കിട്ടി വരുന്ന പടമാണ്, അതും തിയേറ്ററിൽ വരുന്നത്. അത് സക്സസ് ആയി പോട്ടെ എന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈനിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫോടെ അതോട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ റീസെൻ്റ് ടൈംസിൽ ഏറ്റവും ഒരു വൈബ്രൻ്റ് ആയിട്ടും കട്ട്സൊക്കെ വന്നത് തല്ലുമാല തന്നെയായിരിക്കും. അത്രയ്ക്ക് വൈബ്രൻ്റ് ആയിരുന്നു ഓരോ വിഷ്വൽസും ഫൈറ്റും ഇത് കൊറിയോഗ്രഫി അതായാലും മ്യൂസിക് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലായത്. ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്ര കൺഫ്യൂസിങ് ആക്കേണ്ട കാര്യം എന്തെന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ പടം നല്ല ലെവലിൽ എൻ്റർടൈനിങ് ചെയ്യുന്നുണ്ട്. കളർഫുള്ളാണ് പടം, ഫുള്ളും ഔട്ട് ആൻഡ് ഔട്ട് കളർഫുള്ളും ഫൈറ്റ് ഡാൻസ് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ എഡിറ്റ് സ്ക്രിപ്റ്റിംഗ് സൈഡ് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫ് അവർ കൊടുത്ത ഒരു രീതി ഭയങ്കര ജനറൽ ഓഡിയൻസിനും മിക്കവർക്കും കൺഫ്യൂസിങ് ആയിരുന്നു. എന്തിനാണ് എന്നാണ് ആ കട്ട്സ് ശരിക്കും ഒരിതില്ലാതെ പോയി. പക്ഷേ അത് സെക്കൻഡ് ഹാഫ് റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ടു ലെങ്തി ആയിട്ട് ആ കൺഫ്യൂസിങ് ഫാക്ടർ പറഞ്ഞത് പടത്തിന് ചെറുതായിട്ട് നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് അതിന് ടോട്ടലി എല്ലാവരും ഷൈൻ ചേട്ടൻ ടൊവിനോ പെർഫോമൻസ് എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. ഫൈറ്റായാലും അവസാനത്തെ രണ്ട് ഫൈറ്റ്, ഷൈൻ ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ നൈസായിരുന്നു. പടം അടിപൊളിയാണ്, രസമാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, സ്റ്റണ്ടും ഫൈറ്റും ഒക്കെ അടിപൊളിയാണ്, നൈസായിട്ടുണ്ട്. അടിപൊളി പടം കാണാം. ഫുള്ള് തല്ലാണ്, ഫുള്ള് തല്ലാണ്, സൂപ്പർ ഓടം. ടോവിനൊക്കെ ആകെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, ഷൈൻ ടോമിനെ കടത്തി വിട്ടാൽ ഇതുവരെ പറ്റിയിട്ടില്ല. ഷൈൻ ടോമിന്റെ ഇത് അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ ഓടം, സൂപ്പർ ഓടം. നല്ല ഫിലിം, ഒരു ഫൺ ഫിലിം. ഫൈറ്റ് സോങ്സ് എല്ലാം നല്ല, വലിയ സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഫൺ ഫിലിം. അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു കുറെ ഫ്രണ്ട്സ് ഗ്യാങ് അവരടിച്ചു വിളിക്കുന്ന ഫിലിമാണ്. നമ്മൾ എൻജോയ് ചെയ്യാൻ വരിക, കളർഫുൾ ഫിലിം. ആ ട്രെയിലർ പോലെ തന്നെ ആയിരിക്കും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വരിക, എൻജോയ് ചെയ്യാൻ പറ്റുമോ? അടിപൊളി, നല്ലോണം. ഒഫ്കോഴ്സ് ഹീറോ അല്ലാണ്ട് ഷൈൻ ടോം എക്സ്പെക്റ്റഡ് ആണല്ലോ. സൂപ്പർ, ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണ്. നോൺ ലീനിയർ ആയിട്ടൊക്കെയാണ് പോണേ, പക്ഷേ എല്ലാം കറക്റ്റ്. ഫൺ റൈറ്റ്, സൂപ്പർ, അടിപൊളി. അടി അടി എന്ന് വെച്ചാൽ അടി, പലതരങ്ങൾ അടിയാണ് അതിൻ്റെ അകത്ത്. ബോക്സ് ഓഫീസിനും ഹേറ്റേഴ്സിനും ഒക്കെ ഉള്ള അടിയാണ്. ഓ, കോമഡി അടി, ഷൈൻ ടോം ചാക്കോ, ടൊവിനോ തോമസ് എല്ലാമാണോ കലക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. കണ്ടിരിക്കാം നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇതാണ്, വൈബ്രേഷൻ അടിച്ചിരിക്കാം.
കല്യാണിക്ക് കുഴപ്പമില്ല എന്ന് വെച്ചാൽ വലിയ ഒരിതല്ല, എന്നാലും കല്യാണിയാണ് ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത്. കൊള്ളാം, വലിയ വിഷയമില്ല, എല്ലാം കൊള്ളാടാ, പൊളിച്ച് അടിപൊളിയാണ് എല്ലാം. തുടങ്ങിയപ്പോ തൊട്ട് അടി, അവസാനം വരെ അടി, പിന്നെ എല്ലാം അടി, എല്ലാരും ഒരേപോലെ യൂട്യൂബിൽ വിളിച്ചോണ്ട് വന്ന് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം നല്ല ഇതായിട്ടുണ്ട്, ഒരുപാട് റോള് കിട്ടി ഇതിന്റെ അകത്ത്. ഞാൻ തമിഴ്നാടു, ബട്ട് മൂവി അടിപൊളി, കുഴപ്പമില്ല, പറവല്ല. ബട്ട് ഇന്നെ കൊഞ്ചം സ്ക്രീൻ പ്ലേ കൊഞ്ചം ഇംപ്രൂവ്മെന്റ് പണിയെടുക്കലാം, ബട്ട് കുഴപ്പമില്ല, കൊള്ളായിരുന്നു, നല്ല സിനിമ കണ്ടില്ല കേട്ടോ, കൊള്ളാം, പൊളി പാടാം, സൂപ്പർ പാടാം, കൊള്ളാം, നല്ല പടം, കൊള്ളാം, സൂപ്പർ പടം, ചെമ്പൻ വിനോദാണ് സ്റ്റാർ, ഫാമിലി പയ്യന്മാർക്ക് കുറച്ചുകൂടെ ഇതാണെന്ന് തോന്നുന്നു. രണ്ടര മണിക്കൂർ ഒരു ഫൈറ്റിലേക്കുമല്ലോ നമ്മൾ ശരിക്കും അടി നിൽക്കും പോലെ, ക്യാമറ വർക്ക്, സൗണ്ട് എഫക്ട്, ഫൈറ്റ്, ഡയറക്ഷൻ കൊള്ളാം, അടിപൊളിക്കണം, അടി അടിപൊളിയാണ്. ഇടി എന്ന് വെച്ചാൽ ഇടി ഒടുക്കത്തെ ഇടി, അടിപൊളിയാണ്, ആ അടി നല്ല ക്യാമറ, ഇടി ക്യാമറയൊക്കെ പറഞ്ഞ സെറ്റ് ആക്ഷൻ പടം. ആ ഇന്നത്തെ പടം മലയാളത്തിലല്ലോ, എൻ്റെ അജയ് അന്തരം അതുപോലത്തെ ഉള്ളു, പക്ഷെ അതിൻ്റെ ഒരു പ്രോ മാക്സ് എന്ന് പറയാം, അടിപൊളി കാസ്റ്റിംഗ് കൊള്ളാം. അറിയാലോ അയാൾ ശരിക്കും ക്യാരക്ടർ, അങ്ങനത്തെ പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, നൈസ് പടം, സൂപ്പർ പടം, ഇഷ്ടപ്പെടും. പേര് ഫുള്ള് തല്ല്, ചെറിയൊരു കഥ, അതിനെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല പടം, സൂപ്പർ പടം, എല്ലാം സൂപ്പറാണ്, എഡിറ്റിംഗ് ആയാലും സൂപ്പറാണ്. ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് ഷൈൻ ടോം ജാക്ക്, പുള്ളിക്കാരനാണ് പടത്തിന് വന്നത്, ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് പുള്ളിക്കാരൻ കസർ ചെയ്തത്, സൂപ്പറായിരുന്നു എല്ലാം. റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, നല്ല പടമാണ്, റിപ്പീറ്റ് വാല്യൂ ഉള്ള പടം. സെക്കൻഡ് ഹാഫ് കൊള്ളാം, നൈസ് പടമാണ്, ഫൈറ്റ് സീന് തിയേറ്ററിലെ അടിയൊക്കെ നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് ഫുൾ തല്ലാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് മാത്രമേ കൊള്ളാവൂ. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഫുള്ള് ഫൈറ്റാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ലാഗുണ്ട്. ആ പോരായ്മ, ഒരു ഫസ്റ്റ് ഹാഫ് അത്ര പോരാ, സെക്കൻഡ് ഹാഫ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എനിക്ക് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു, ഫസ്റ്റ് ഹാഫിനെ കാട്ടി സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല കുറച്ച് അത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ആ ഷുവർ മനസ്സിലാവും, സെക്കൻഡ് ഹാഫ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഒരു ഡിഫറെൻ്റ് എൻഡ് ഓഫ് ഡയറക്ഷൻ ആയിരുന്നു. ആ പേരിനോട് നീതി പുലർത്തുന്നുണ്ട്. ആ കൊള്ളാം, നല്ല പടമായിരുന്നു, എനിക്ക് ടോവിനേക്കാളും ഷൈൻ ടോം ചാക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി, ചിരിച്ചു മരിക്കാനുള്ള ഒരു പടമാണ്, കൊള്ളാം, എല്ലാവരും കണ്ടുവെക്കാം. ഫുൾ അടിയും പാട്ടുമാണ് തുടക്കം മുതൽ അവസാനം വരെ, എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നൊക്കെ, നല്ല രീതിയിലാണ്. ആ അല്ല അങ്ങനെയല്ല, ഒരു വെറൈറ്റി പടം കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എൻ്റെ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കൊള്ളാം, നല്ല പടം. ഇല്ല ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവാൻ സാധ്യത, കാരണം തുടക്കം മുതൽ അവസാനം വരെ അടിയും പാട്ടുമാണ്, അപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡാൻസ് ആയിട്ട് അങ്ങനെ ഇല്ല, കൂടുതലും BGM പിന്നെ എന്തുവാ ഫൈറ്റുമാണ് കൂടുതലായിട്ട്, ആ എൻ്റർടൈൻമെൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് ആൾ മിസ് ചെയ്യുന്ന ഒരു പടമുണ്ട്, ഒരു പക്ക കളർഫുൾ എൻ്റർടൈനർ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ്, ഇത് തല്ലുമാല അങ്ങനത്തെ ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സും പടം മൊത്തം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സ്, ഫൈറ്റും എല്ലാം, മേക്കിംഗ്, എഡിറ്റിംഗ്, ഫുൾ എഡിറ്റിംഗാണ് മെയിനായിട്ട് പറയേണ്ടത്, എഡിറ്റിംഗ്, ക്യാമറ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, അതുപോലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും എല്ലാം. ഷൈൻ ടോം ജാക്കൊക്കെ അവസാനം അങ്ങേര പടം ആക്കി അവസാനം കൊണ്ട്, അടിപൊളിയായിട്ടുണ്ട് പടം, സൂപ്പർ, നമ്മൾ കാണേണ്ട, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. കല്യാണിക്ക് റോള് കുറവാണ്, പക്ഷേ ഉണ്ടായിരുന്ന പോർഷൻസൊക്കെ കല്യാണി പക്കയാക്കിയിട്ടുണ്ട്, നമുക്ക് എന്താ പറഞ്ഞ ഒരു നെഗറ്റീവ് ഒന്നും തോന്നുന്ന ഒരു ഇതായിട്ട് തോന്നിയില്ല പടം. സെക്കൻഡ് ഹാഫ് ഒന്നും ഫുള്ള് വൈബാണ്. ബ്രോ എനിക്ക്
കുഴപ്പമില്ലെന്നുള്ള രീതിക്കുള്ളൊരു സിനിമയായിട്ടുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചു വന്ന അത്ര ഈ പടത്തിന് നൽകാൻ പറ്റിയില്ലെന്നാണ് എനിക്ക് പേഴ്സണലി അഭിപ്രായം. പിന്നെ ആക്ഷൻ രംഗങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, അതുപോലെ ഡാൻസ് ടൊവിനോയുടെ അത് നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ലാഗ് അങ്ങനെ ഒരു ഫീൽ ചെയ്ത്. അവസാന രംഗങ്ങളിൽ വരുമ്പോഴത്തേക്ക് സിനിമ ഇഷ്ടം കൊള്ളാവുന്ന ലെവലിലേക്ക് പോയി. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇതിലോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ആദ്യത്തെ ഒരു ഹാഫിലൊക്കെ ചെറിയ ബോറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് അത്ര സ്റ്റോറി അങ്ങനെ ഈ സിനിമയെ കാണാൻ പറ്റത്തില്ല. ആ ഒരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ നിരാശരാകും. പിന്നെ ഫാമിലി ഓഡിയൻസിനും ഈ പടം രസിക്കാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ യൂത്ത്, പിള്ളേർ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാസ്റ്റ് ടൊവിനോ നല്ലതായിരുന്നു, ഷൈൻ, ലുക്ക്മാൻ ഇവരെല്ലാം നല്ലതായിരുന്നു. പിന്നെ ടൊവിനോയുടെ ഫ്രണ്ട്സായിട്ട് വന്നവരും കൊള്ളാമായിരുന്നു. ആ മ്യൂസിക് കൊള്ളാമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വന്നൊരു പാട്ടാണ് ഇഷ്ടപ്പെട്ടത്, ടൊവിനോ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് വേറൊരു പാട്ട് വന്നായിരുന്നു, അത് കുഴപ്പമില്ലെന്നുള്ള രീതിയേ ഉള്ളായിരുന്നു. ഫാമിലി ഓഡിയൻസിന് പാടം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, കാരണം ഇതൊരു സ്റ്റോറി ലെവലിലുള്ളൊരു പാടം അല്ലല്ലോ. അല്ലാതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ എൻ്റർടൈൻമെൻ്റ് ആദ്യത്തെ ഹാഫിലൊന്നും തരാൻ പറ്റില്ല, അവസാന രംഗങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കളർഫുള്ളായിട്ടാണ് എടുത്തേക്കുന്നത്, പക്ഷെ ആദ്യത്തെ ആ ഒരു കളർഫുള്ള് കൂടിപ്പോയാലും കുഴപ്പമുണ്ടല്ലോ, മനസ്സിലായ അതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഹാഫിനെ കാട്ടി സെക്കൻഡ് ഹാഫാണ് അവസാന രംഗങ്ങൾ സെക്കൻഡ് ഹാഫിൽ ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. എല്ലാ അകത്തിരുന്നവരും മുഴുവൻ അവസാനത്തെ രംഗങ്ങളൊക്കെ നല്ലോണം ആസ്വദിച്ചായിരുന്നു. ഡയറക്ഷൻ പറയുകയാണെങ്കിൽ അത് ഇത് വെറൈറ്റി വേറൊരു രീതിയിലാണ് ഇപ്പം എടുത്തേക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കത് കുഴപ്പമില്ലാത്ത രീതിയായിട്ടാണ് തോന്നിയത്. നല്ല അവസാനത്താണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്, ആദ്യത്തെ തന്നെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. സ്റ്റണ്ടിൻ്റെ ആവശ്യം അത് ഇങ്ങനത്തെ രീതിയിലുള്ളൊരു പടമാണ്, മനസ്സിലായ. അപ്പോൾ ഈ പടത്തിൻ്റെ പേര് തന്നെ തല്ലുമാല എന്നല്ലേ, അപ്പോൾ ആ പേരിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ആക്ഷനായിരുന്നു. ആക്ഷനൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ആക്ഷൻ മാത്രം കുത്തുനിറച്ച പടം ആവത്തില്ല എന്നുള്ളൊരു ഇതും വരുന്നുണ്ട്. എന്നാലും ആക്ഷൻ രംഗങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ടോവിനോടെയൊക്കെ നല്ലതായിരുന്നു. ആ ലുക്ക് മാൻ്റെയൊക്കെ അവസാന രംഗങ്ങളിലുള്ള ഇത് കൊള്ളായിരുന്നു. പിന്നെ ഷൈൻ ടോമും നല്ലതായിരുന്നു. അല്ല ടൊവിനോ തന്നെയാണ് പറയേണ്ടത്, ഷൈൻ പിന്നെ വരുന്നേ ഉള്ളൂ. ലുക്ക് മാനും അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടായിരുന്നു പടത്തിൽ. ശരി.